റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹയുടെ അലി അൻഹുവിന്റെ മകൻ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഫഖബ്ബലഹു നബി കുഞ്ഞിനെ ഉമ്മ വെച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാണ് ഹുസൈൻ എന്നിവർ എന്നിവർ മുതിർന്നവരാണ് ഹബീബിന്റെ അടുത്ത് ഒരാളുണ്ട് അദ്ദേഹം മലയോര പ്രദേശങ്ങൾ താമസിക്കുന്ന ആളാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം നബിയോട് ചോദിക്കാൻ തങ്ങളിങ്ങനെ ഉമ്മ വെക്കണ കണ്ടപ്പോൾ നബിയെ ഈ ഇങ്ങനെ ഉമ്മക്കാറുണ്ടോ എന്ന് ചോദിച്ചു അങ്ങക്കൊന്ന് കേൾക്കണോ ഇന്നലി എനിക്ക് പത്ത് മക്കളുണ്ട് നബിയെ കുട്ടിനെ ഞാൻ ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല എന്ന് അക്രഅൻ ഹാബിസ് അള്ളാഹുന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി ഉണ്ട് അക്രഅൻ ഹാബിസെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ അതിന് ഞാനെന്ത് പറയാനാണ് അവ അംലിഖു മിൻ എന്നിട്ട് പറഞ്ഞു കരുണ ചെയ്യാത്തവരോട് കരുണ കരുണ ചെയ്യില്ല മക്കളോട് കാണിക്കണം എന്തിനെന്നറിയോ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുക മക്കളെ ഉമ്മ വെക്കുകയാണ് അവർ പല കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഭയങ്കര ദേഷ്യൊക്കെ വന്നേക്കാം ഒന്നടക്കി പിടിക്കുക തർബീയത്തിലൂടെ നല്ല വാക്കിലൂടെ അവരെ ഉപദേശിച്ചു കൊടുക്കുക എന്തിനെന്നറിയുമോ അള്ളാൻ്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് കൊച്ചു മക്കളെ പിടിച്ചു വലിക്കുകയെ അല്ലെങ്കിൽ അവർക്ക് വേദനിക്കുന്ന രീതിയിൽ എടുത്തുകൊണ്ട് പോവുകയെ അങ്ങനെയൊന്നും ചെയ്യരുത് ചില മക്കൾക്ക് ചൂടുണ്ടാവും നമുക്ക് ചിലപ്പം തോന്നും ചില ചെറിയ മക്കളൊക്കെ ശരിക്ക് നല്ല വൂളിൽ പൊതിഞ്ഞിട്ടുണ്ടാവും നല്ല ചൂട് കാലത്ത് ആ കുഞ്ഞിന് പറയാൻ പറ്റുമോ ഇതൊന്നും എടുത്ത് തന്നിട്ട് നല്ലൊരു കോട്ടൻ തുണിയിൽ പൊതിഞ്ഞേക്ക് എനിക്ക് ചൂട് എടുക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ കാണുമ്പോൾ പറഞ്ഞു ആ കുഞ്ഞിന് ചൂടെടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ ഒരു എ സി റൂമിലേക്കോ അല്ലെങ്കിൽ ഒന്ന് നിന്നേക്കി ആ കുഞ്ഞിന് വീർക്കുന്നുണ്ടാവില്ലേ എന്ന് നമ്മൾ പറയുന്നത് പോലും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണാവും കുഞ്ഞിനെ ഉമ്മ വെക്കുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വാക്കുകളൊക്കെ പറയുന്നത് മക്കളോട് കാണിക്കുന്ന കരുണയുടെ സ്ഥാനത്താണ് പറയണത് ഈ മക്കളോട് നിങ്ങൾ റഹ്മത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് അള്ളാഹു റഹ്മത്ത് ചെയ്യൂല എന്തുകൊണ്ടെന്നറിയോ ഈ മക്കൾ വളരുന്നത് വാപ്പയുടെയും ഉമ്മയുടെയും കൽബിൽ അള്ള കൊണ്ട് മാത്രമാണ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്താണ് ആ കാരുണ്യം കുഞ്ഞിന് വിശക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ചു ഉമ്മ കുഞ്ഞിന് പാൽ കൊടുക്കാം കുഞ്ഞിന് ഉറക്കം വന്നിട്ടുണ്ടാകും അപ്പൊ തോളിലിട്ട് നടക്കുക ചിലപ്പോൾ തോളൊക്കെ വേദനിക്കുന്നുണ്ടാവും കുഞ്ഞിന് വേദനിക്കുന്നുണ്ടോ വയറുവേദന ഉണ്ടോ എന്നാ പിന്നെ മരുന്ന് വേണിച്ചു കൊടുക്കാം ഡോക്ടറെ കാണിക്കാം കുഞ്ഞിന് പിന്നെ ജലദോഷം വന്നതും തോന്നുന്നു പനി വരുന്നു തോന്നുന്നു ഇതൊക്കെ ഉമ്മ ശ്രദ്ധിക്കാതിരുന്നാൽ ആ കുഞ്ഞ് പനി പിടിച്ച് മരിക്കൂലേ മൂക്കടഞ്ഞ് പോയി ശ്വസിക്കാൻ കഴിയാണ്ട് പോലെ മക്കള് കൊച്ചുമക്കള് അന്നം കിട്ടാതെ അവർക്ക് ചോദിക്കാൻ പറ്റുമോ എനിക്ക് ഭക്ഷണം തരിനുമ്മ എന്ന് പറയാൻ പറ്റാത്തൊരു പ്രായമില്ലേ നമുക്കൊക്കെ കഴിഞ്ഞു പോയില്ലേ ആ സമയത്ത് അവരായിട്ട് നമുക്ക് വിശക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ചു തന്ന ഭക്ഷണമാണ് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ അവരെന്നെ വളർത്തിയതുപോലെ അന്നവും ഭക്ഷണം തന്നില്ലേ അത് മതി അതിനാണ് റബ്ബയാനി ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ച പോലെ എന്നല്ല ചിലപ്പോൾ കരുണ കാണിക്കാത്ത ഉണ്ടായിരിക്കാം അള്ളാഹു ആലം പക്ഷെ നിങ്ങളെ തർബിയത്ത് ചെയ്തോ നിങ്ങൾക്ക് അന്നവും വെള്ളവും തന്ന് ജീവൻ നിലനിർത്താനുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ അത് മതി ആ ഒരറ്റ ബേസിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയാം ഹാവ് അവരുടെ കരുണ കാണിക്കണേ റബ്ബയാനി ആസ് മീ വെൻ ഐ വാസ് ലിറ്റിൽ നമ്മൾ ചെറിയ മക്കളായിരുന്നപ്പോൾ നമ്മളവർ വളർത്തിയതുപോലെ അള്ളാഹുവിനീ അവരോട് റഹ്മത്ത് ചെയ്യണമേ ചിലപ്പോൾ പറയും ഉമ്മാ വാപ്പം എങ്ങനെയാണ് റഹ്മത്ത് എന്ന് പറയുക അവർ റഹ്മത്ത് ചെയ്ത പോലെ അങ്ങോട്ട് റഹ്മത്ത് ചെയ്യണേന്നല്ലേ പറഞ്ഞത് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ വാപ്പിരുന്ന് കിട്ടിയ അടിക്കുമല്ലോ കയ്യും കണക്കുണ്ടോ എന്ത് റഹ്മത്താ ഓല് കാണിച്ചത് എന്നൊക്കെ ചില ആൾക്കാർ ചില നേരത്ത് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം കമാ റബ്ബയാനിന്നാണ് കമാ റഹിമാനി രണ്ടാൾ എന്നോട് റഹ്മത്ത് ചെയ്ത പോലെ എന്നല്ല അതൊക്കെ ഹൈ ലെവലാണ് പക്ഷേ മിനിമം ലെവലിൽ നിങ്ങൾക്ക് ജീവൻ നിലനിർത്താനുള്ള ആവശ്യങ്ങൾ ചെയ്തെന്നില്ലേ അവര് അത് മതി അതിന് തന്നെ നമ്മൾ എത്ര കടപ്പെട്ടിരിക്കുകയാണ് ഉമ്മ ഉമ്മക്ക് തോന്നുകയാണ് ഈ കുട്ടിൻ്റെ കരച്ചിലൂടെ എനിക്ക് ഉറങ്ങാൻ വയ്യ ഞാൻ ഞാനാകെ ക്ഷീണിക്കുകയാണ് എൻ്റെ ഗ്ലാമറിങ്ങനെ കുറയാണ് ഞാൻ ഉറങ്ങട്ടെ എന്ന് ഒരു ഉമ്മ തീരുമാനിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമോ ഇല്ല പലരും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാതെ തന്നെ അതാന്നാ പറയാ ഇപ്പോഴത്തെ മോഡേൺ കാലഘട്ടത്തില് തടി കേടാവൂല്ലോബി വളരെ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ ഈ സൗന്ദര്യം ഉണ്ടാവുള്ളൂ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം ആണായാലും പെണ്ണായാലും അത് അല്ലാഹു എടുത്തുകൊണ്ടുപോകും അല്ലാഹു നമ്മുടെ ശരീരം ദുർബലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരും നമ്മുടെ സ്കിൻ ഫെയ്ഡാവും ചുളിവുകൾ വരും നമ്മുടെ സൗന്ദര്യം പറ്റയില്ലാണ്ടയാവും ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ റഹ്മത്ത് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലിനോളം പോഷകമുള്ള ഒന്നുമേ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ലെന്നാണ് പ്രത്യേകിച്ച് പ്രസവിച്ച ഉടനെ ഒരുപക്ഷെ പാലിൻ്റെ നിറം പോലും ഉണ്ടാവില്ല ആ നേരത്തെ ഉമ്മയുടെ ആ ഒരു അമ്മിഞ്ഞക്ക് പക്ഷെ അതാണ് കുഞ്ഞിൻ്റെ വയറ്റിൽ കിടക്കുന്ന വിഷാംശങ്ങളെ കൊന്നുകളയാനുള്ള വിഭവങ്ങൾ അടങ്ങുന്ന സാധനമാണ് ആ പാല് അതൊരു പക്ഷെ പാലിൻ്റെ നിറവും രുചിയൊന്നും ആയിട്ടുണ്ടാവില്ല പക്ഷെ അത് കുട്ടിയെ കുടിപ്പിക്കണമെന്നാണ് കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല പോഷകം ഉമ്മയുടെ അമ്മിഞ്ഞ പാലാണ് പരസ്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പരസ്യങ്ങൾ വരാൻ തുടങ്ങി ഡോക്ടർമാർ പറയാൻ തുടങ്ങി നിങ്ങൾ അത് കൊടുക്കണം മക്കൾക്ക് ഉമ്മമാർ അത് ചെയ്യണം എന്തെന്നറിയോ ഫാഷൻ്റെ പേരിൽ സൗന്ദര്യം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെ കൊടുക്കാതിരിക്കുക എന്നിട്ട് ഏതെങ്കിലും കലക്കി കലക്കിക്കൊണ്ടുവന്നത് കൊടുക്കുക ഉമ്മയുടെ സ്വഭാവം ഉമ്മയിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്നത് പാലിലൂടെയാണ് ആ പാല് ദേഹത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉമ്മയുടെ കുഞ്ഞാകുന്നത് അതുകൊണ്ടാണ് പാല് കൊടുത്ത ഉമ്മ മുലകുടി ബന്ധം എന്ന് പറയില്ലേ ആ മുലകുടി ബന്ധത്തിലുള്ള കുഞ്ഞ് നിങ്ങളുടെ സ്വന്തം സഹോദരനാണ് മുലകുടി ബന്ധമുള്ള സഹോദരൻ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു 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 നിങ്ങളുടെ നിങ്ങൾക്ക് പാല് തന്ന ഒരു ഉമ്മ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാൻ പാടില്ല ഹറാമാണ് എന്തുകൊണ്ട് ആ ഉമ്മയുടെ ശരീര പ്രകൃതം നിങ്ങളിലേക്ക് കിട്ടിയ പോലെ ആ പെണ്ണിനും കിട്ടി എവിടെ അത് കിട്ടിയത് ഈ പാലിലൂടെയാണ് പാല് എന്ന് പറയുന്നതാണ് ശരീരത്തിന്റെയും സ്വഭാവത്തിന്റെയും ഗുണങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു നൽകുന്നത് ആ സ്ഥാനത്ത് പശുവിന്റെ പാൽ കൊടുത്താൽ ആ കുട്ടിക്ക് ആ സ്വഭാവമായിരിക്കും പിന്നെ കിട്ടുന്നുണ്ടാവുക അപ്പൊ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ഏറ്റവും ഉമ്മമാർ ശ്രദ്ധിക്കണേ നമ്മുടെ മക്കൾക്ക് നമ്മൾ നിഷേധിക്കുന്ന ഏറ്റവും വലിയൊരു റഹ്മത്ത് നമ്മൾ നിഷേധിക്കുകയാണ് അവർക്ക് മുലപ്പാല് കൊടുക്കാതിരുന്നാൽ അസൂലി സല്ലാഹുലി വല്ലം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂലി വരെ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് സൊല്ലാഹു അലഹി വസ്ല്ലം അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം റസൂർ അലി വസ്ലമർ കരുണ ചെയ്യാത്തവരോട് അള്ളാഹു കരുണ ചെയ്യില്ല എന്ന് പഠിപ്പിച്ചു സൊല്ലാഹു അലഹി വസ്ലം